ശതകോടികളുടെ സ്വത്തുക്കൾ വാരിക്കൂട്ടി ഖത്തർ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ സസുഖം വാഴുന്ന ഹമാസ് നേതാക്കൾക്ക് ഇനി ഉറക്കമില്ല രാത്രികൾ ഇസ്രയേലിന്റെ പോൾ ഹാർബർ എന്നറിയപ്പെടുന്ന ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ പ്രതികാരമായി ഇസ്മായേൽ ഹാനിയ അടക്കമുള്ള ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള പദ്ധതി മൊസാദ് തയ്യാറാക്കിയതാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗസയെ രണ്ടു മേഖലകളാക്കി തിരിച്ച് നടത്തുന്ന സൈനിക നീക്കത്തിലും ഗണ്യമായ പുരോഗതിയുണ്ട് കൊടുംഭീകരായ രണ്ടു ഡസനോളം ഹമാസ് കമാൻഡർമാരെയാണ് ഇസ്രായേൽ ഇതുവരെ കാലപൂരിക്ക് അയച്ചത് ഖസയിൽ ഹമാസ് ഉണ്ടാക്കിയ മുന്നൂറോളം തുരങ്കങ്ങൾ അവർ തകർത്തു കളഞ്ഞു ഇന്നലെ ഗസയിലെ രോഗികളെ ഉൾപ്പെടെ ആയിരം പേരെ ബന്ധുക്കളാക്കിയ ഹമാസിന്റെ കമാൻഡറായ അഹമ്മദ് സിയാമിനെയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊന്നൊടുക്കിയത് അഹമ്മദ് സിയാം കൊല്ലപ്പെട്ടെന്ന വാർത്ത അതീവ പ്രാധാന്യത്തോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഏഴിന്റെ ഹമാസിന്റെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അഹമ്മദ് സിയാം നാസർ റധ്വാൻ കമ്പനിയുടെ കമ്പനി കമാൻഡറായിരുന്നു ആയിരുന്നു ഇയാളെന്ന് ഐ ഡി എഫ് റിപ്പോർട്ടിൽ പറയുന്നു ഗസ സിറ്റിയിലെ അൽബുറാഖ് സ്കൂളിൽ ഒളിവിൽ കഴിയവെയാണ് അഹമ്മദ് സിയാമിനെയും മറ്റ് ഹമാസ് ഭീകരന്മാരെയും വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന് ഇയാളുടെ ഒളിത്താവളം സംബന്ധിച്ച് രഹസ്യ വിവരം കിട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗിവാറ്റി ബ്രിഗേഡ് സൈനികരാണ് യുദ്ധവിമാനം ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഗസയിലെ ഏക പീഡിയാട്രിക് ക്യാൻസർ വാർഡുള്ള ഗസ സിറ്റിയിലെ അൽറാൻസി ഹോസ്പിറ്റലിൽ ആയിരത്തോളം സാധാരണക്കാരെ ബന്ദികളാക്കിയതായി ഐ ഡി എഫിന് വിവരം ലഭിച്ചതിന് തൊട്ടുപിന്നാലെയാണ് സിയാമിനെ വധിക്കാൻ ഇസ്രായേൽ സൈന്യം തീരുമാനമെടുത്തത് ഈ ബന്ദിയാക്കലിന്റെ സൂത്രധാരൻ സിയാം ആണെന്നാണ് വിവരം ഗസ മുനമ്പിലെ സാധാരണക്കാരെയാണ് ഇയാൾ മനുഷ്യ കവചമായി ഉപയോഗിച്ചത് ഹമാസ് രോഗികളെപ്പോലും മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്ന് അഹമ്മദ് സയാമിന്റെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു ആശുപത്രികളെ ഹമാസ് ഭീകരർ താവളങ്ങളായി ഉപയോഗിക്കുകയും അവയ്ക്ക് താഴെയുള്ള തുരങ്കങ്ങളിൽ ആയുധങ്ങൾ ഒളിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ നിരവധി ഹമാസ് ഭീകരരെ ഇസ്രായേൽ സൈന്യം ബാധിച്ചിട്ടുണ്ട് അലി ഖാദി മുദാസ് ഈദ് സഗറിയ അബു അമർ ജോദ് അബ്ദുൾ ഷംല ബലാൽ അൽ ഖദ്ര മൊറാദ് അബു മൊറാദ് എന്നിവരുൾപ്പെടെയുള്ള ഭീകരരെ ഇസ്രായേൽ ഇല്ലാതാക്കിയിട്ടുണ്ട് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും ഹിസ്ബുള്ളയുടെയും ആയിരക്കണക്കിന് ഭീകരരെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം രണ്ട് ഡസനോളം കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അലി ഖാദി ഒക്ടോബർ പതിനേഴിന് ഇസ്രായേൽ സൈന്യം നുക്ബ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ അലി ഖാദിയെ ഹമാസ് താവളത്തിൽ വെച്ച് വധിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ സിവിലിയന്മാർക്കെതിരായ ആക്രമണത്തിന് അലി ഖാദിയാണ് നേതൃത്വം നൽകിയത് ഇസ്രായേൽ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് രണ്ടായിരത്തി അഞ്ചിലാണ് ഖാദിയെ അറസ്റ്റ് ചെയ്തത് മാമർ ഹമാസിന്റെ വിദേശകാര്യ മേധാവി മാമറും ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബിലാൽ അൽ ഖദ്ര നുഖ്ല ഖാൻ യൂനിസ് അസോർട്ട് കമരിയുടെ കമാൻഡർ ആയിരുന്ന ബിലാൽ അൽ ഖദ്രയെയും ഇസ്രായേൽ സൈന്യം വധിച്ചു മുദാസീദ് ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാലാമത്തെ ഹമാസ് കമാൻഡറാണ് മുസാദ് സീദ് ഇതുപോലെ ഹമാസിന്റെ തെക്കൻ ഡിസ്ട്രിക്റ്റിൻ്റെ ദേശീയ സുരക്ഷാ കമാൻഡറായിരുന്നു ആയിരുന്നു ജോയി ഹമാസ് ഗവൺമെന്റിന്റെ ധനമന്ത്രി ജോയ് തബുവും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ വ്യോമസേനയുടെ തലവൻ മൊറാദ് അബു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഗസാ മുനമ്പിൽ ഇസ്രായേലി വ്യോമസേന നടത്തിയ ബോംബാക്രമണത്തിൽ ഹമാസിന്റെ നോർത്തേൻ ബ്രിഗേഡിന്റെ ടാങ്ക് വേദ മിസൈൽ ശ്രേണിയുടെ തലവനായ ഇബ്രാഹിം അൽ സഹേർ കൊല്ലപ്പെട്ടു